ശ്രമം ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. അല്ല രണ്ടുപേര് നിങ്ങൾക്ക് ഇപ്പൊ എത്ര പേരുണ്ട്? നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര പേരുണ്ട്? ഇപ്പൊ ഒറ്റ പേരല്ലേ ഉള്ളൂ? ഓ അങ്ങനെയേ ഉള്ളൂ. ആർക്കായാലും ഒറ്റ പേരേ ഉണ്ടാവുള്ളൂ. രാജ്യത്തിന്റെ പേരാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിന്റെ പേര് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഇന്നേ വരെ രണ്ടുപേരില്ല, ഒറ്റ പേരേ ഉള്ളൂ. അതായത് ഇന്ത്യ എന്നാണ് പേര്. ഭാരതം എന്ന് പലപ്പോഴും പണ്ട് അത് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഭാരത് എന്ന പേരില്ല. ഭരണ ഇല്ലല്ല, രണ്ടുപേര് പറഞ്ഞില്ല, ഒറ്റന്നെ പറഞ്ഞു. അത് ഇതുവരെ പിന്തുടർന്ന് വന്ന പേര് ഇന്ത്യ എന്നുള്ളതാണല്ലോ. പിന്നെ മരുന്ന് മാറ്റണ്ടാന്ന് കോൺഗ്രസ് ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിൽ. വേണ്ടാന്ന് മാറ്റണ്ടാന്ന്, ഇന്ത്യ മാറ്റണ്ടാന്ന്. നിങ്ങൾ ഇതിനു മുമ്പ് ഭാരതെന്ന് പറഞ്ഞോണ്ടിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. അങ്ങനെ ഭാരതം അത് സാധാരണ രീതിയിൽ പറയുമ്പോഴും ഭാരതയാത്ര എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ ആവശ്യമില്ലാണ്ട് ഈ പറയുന്ന കാവ്യ വലിക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് പുറപ്പെടണ്ട. അതിപ്പോൾ ജനായാലും ആരായാലും സത്യം പറഞ്ഞാലും അല്ല, അത് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടിയാണ്. നമ്മൾ ബാക്കിയെല്ലാം ഇപ്പം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഗൾ സാമ്രാജ്യത്തെ സംബന്ധിച്ചുള്ള ചരിത്രം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല, ഇപ്പോൾ ഭരണഘടനാപരമായിട്ട് ഇന്ത്യ മാറിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആർ എസ് എസ്കാരൻ്റെ തിട്ടൂരം കൊണ്ട് മാറുന്നതല്ല ഇന്ത്യ എന്ന ഭരണഘടനാപരമായ പേര്. ആ പേര് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ ഭരണഘടന വിരുദ്ധമായ രീതിയിൽ ഫാസിസ്റ്റ് രീതിയിൽ ഇവർ അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഒരു പേരാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ഭാരത് എന്ന രീതിയിലല്ല, ഇന്ത്യ എന്ന രീതിയിൽ തന്നെയാണ് പഠിക്കേണ്ടത്. ഇനിയിപ്പോൾ ഭാരത് എന്ന് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പേരിൻ്റെ പ്രസക്തിയല്ല പ്രശ്നം. ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ ഇപ്പോൾ പ്രകോപനപരമായിട്ട് മാറ്റാൻ എന്താ കാര്യം എന്നത് രാഷ്ട്രീയമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.